വിശ്വസിക്കുന്നു. മാഷാല്ല, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ദേ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കണ്ടേ? അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ചെറിയൊരു ബെല്ലൈക്കണില്ലേ, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. എന്നാലേ എൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്നൊരു ഫ്രൂട്ട് സലാഡാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ കസ്റ്റേർഡ് പൗഡറൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഫ്രൂട്ട് സലാഡ് കസ്റ്റേർഡ് പൗഡർ ഇല്ലാതെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് കസ്റ്റേർഡ് പൗഡറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഫ്രൂട്ട്സ് തിന്നാൻ മടിയുള്ള കുട്ടികൾക്കാണെങ്കിൽ വളരെ ഇഷ്ടത്തോടും കൂടി തന്നെ അവർ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേ നമുക്കൊരു കസ്റ്റേർഡ് പൗഡർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ അരിപ്പൊടിയാണ്, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അരിപ്പൊടിയാണ്. വറുത്ത പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതുപോലൊരു 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഞാനൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 9 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ എല്ലാവരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ചിലവർക്ക് ഒരുപാട് മധുരം വേണം, ചിലവർക്ക് വളരെ കുറച്ച് മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 9 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പൊടിയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ആ ഒരു ടേസ്റ്റ് മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കശുവണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കശുവണ്ടി ഇല്ല എന്ന് വിചാരിച്ച് ടെൻഷനൊന്നും വേണ്ട. കപ്പലണ്ടിയോ ബദാമോ പിസ്തയോ എന്തെങ്കിലും നമുക്കിതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ദേ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കസ്റ്റേർഡ് പൗഡർ. നമുക്കിതൊന്ന് മാറ്റിവെക്കാം. നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് 1 കവർ പാലാണ്. ഒരു 500 മില്ലിയുടെ 1 കവർ പാലാണ് ഞാനിതിനകത്തേക്ക് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടെടുക്കാം. ഒരുപാട് ചൂടായി പോകരുത്, എന്നാൽ തണുത്തതും ആകരുത്. നമ്മുടെ തണുപ്പൊന്ന് വിട്ട് ഒരുവിധം ചൂടായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുവിധം ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റേർഡിൻ്റെ ക്രീം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് വേണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ചൂടിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ പൊടിയിലേക്ക് ഈ പാല് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്രയും പാല് മതിയാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഈ പൊടി നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പാലിലേക്ക് യോജിപ്പിച്ചെടുക്കണം. നമുക്കിത് നമ്മുടെ ഒരുവിധം ചൂടായിട്ട് വന്നിരിക്കുന്ന പാലിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് പൊടി ഒഴിക്കുകയും മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇതുപോലെ നമുക്ക് ഈ പൊടി നമുക്ക് ഈ പാലിനകത്തേക്ക് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് എന്നെ കട്ട കിട്ടാതെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ പൊടി ഈ പാലിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ട് വരണം. എന്നിട്ട് ഇത് ഒരുവിധം കുറുക്കിയെടുക്കണം. അതുവരെ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ പൊടി വെന്ത് തുടങ്ങുമ്പോഴേക്കും ഇതൊന്ന് കുറുകി തുടങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇതേ നമ്മുടെ പൊടി ഒരുവിധം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാല് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കാം. ഇതൊന്ന് അടിപിടിക്കാതെയും
കട്ട കിട്ടാതെയും സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലാന്ന് വെച്ചാൽ ആരും ടെൻഷനായോ എന്ന് വേണ്ട. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുമില്ലെങ്കിൽ പിസ്തയുടെയോ റോസ് മിൽക്കിൻ്റെയോ സിറപ്പ് എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു ഏലക്കയോ ഒന്ന് രണ്ട് ഏലക്ക നന്നായിട്ടൊന്ന് കുത്തിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ആ ടേസ്റ്റിനൊരു ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണത്. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടയായി പോകരുത്, ഒരുവിധം നന്നായിട്ട് കുറുകി വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദേ നമ്മുടെ കസ്റ്റാർഡ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം, ഇപ്പം ചൂടാറിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുവിധം ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. കട്ടയൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതെ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിനകത്തേക്ക് ആക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കണമെന്നില്ല, താഴെ വെച്ചാൽ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മുടെ ക്രീം തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിന് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു മാതളം എടുത്തിട്ടുണ്ട്, അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് നിങ്ങളുടെ വീട്ടിലുള്ളത് എന്താണോ അതൊക്കെ ഉപയോഗിച്ചാൽ മതി. അതിനകത്തേക്ക് ഒരു ആപ്പിൾ കൂടി കട്ട് ചെയ്തോടുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മാംഗോ കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മുന്തിരി കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഈന്തപ്പഴം കൂടി കട്ട് ചെയ്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് കറുത്ത മുന്തിരി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനു മുമ്പായിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും മതിയാവും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ദേ നമ്മുടെ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും ക്രീമും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സിനകത്തേക്ക് നമ്മുടെ സലാഡിൻ്റെ ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. വളരെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ്. ഇപ്പോൾ ഞാൻ ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റുന്നുണ്ട്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് തയ്യാറാക്കി കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.